സമയം രാത്രി 9 മണി. ബീച്ച് റോഡിൽ മഹേഷേട്ടൻ വീട്ടിലേക്ക് വരും വഴി നമ്മുടെ നായികയുടെ ചങ്കത്തി. മഹേഷേട്ട, ഹേ, എന്താ ഇവിടെ? എന്താ, എന്നാ പറ്റി? പന്നി എന്നെ ചാദിച്ചു മഹേഷേട്ട. പന്നിയോ? ഏത് പന്നി? സഞ്ജു. ഓ, തൻ്റെ ഹണിയല്ലേ? ആ പന്നി എന്നെ ചാദിച്ചു. ആഹാ, എന്നാ പറ്റി? അവന് വേറെ കല്യാണം ആലോചിച്ചു. നാളെ അവൻ്റെ മനസ്സമ്മത. ഹോ, അതിന് നീ എന്താ ഇവിടെ? ഓ, നാളത്തെ മനസ്സമ്മതം കൂടാൻ പോകുന്ന വഴിയായിരിക്കും അല്ലേ? മഹേഷേട്ടാ, ശവത്തി കുത്തല്ലേ? ഓ, ഇല്ല. എന്താ, എന്താ നീ ഇവിടെ വന്നേ? ഞാൻ ചാവാൻ വന്നതാ. ഹേ, ശരിക്കും ശരിക്കും ഞാൻ കടലിൽ ചാടി ചാവാൻ വന്നതാ. ഭ്രാന്താണോടി നിനക്ക്? അതെ, അവൻ എന്നെ വേണ്ട. പണക്കാരിയല്ലല്ലോ, അതായിരിക്കും എന്നെ വേണ്ടാത്ത. അല്ല, ഇപ്പം പ്രശ്നം എന്താ? എന്തിനാവൻ എന്നെ വേണ്ടെന്ന് വെച്ചേ? അത് 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 പറ. അത് എൻ്റെ അപ്പന് കള്ളവാറ്റാന്ന് അവൻ്റെ അപ്പൻ അറിഞ്ഞ് അവനെ പൂട്ടിയിട്ട് ഇപ്പോൾ ഒരു കോട്ടയംകാരിയായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കുക. നാളെ മനസ്സമ്മത. എന്തിനാ നീ ചിരിക്കുന്നേ? ഞാൻ ചിരിക്കുമല്ല, കരയുക. മഹേഷേട്ട എന്തിനാ ചിരിക്കുന്നേ? മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ, ദുഷ്ടന്മാരാ. നമുക്കൊരു കോഫി കഴിച്ചാലോ? കോഫിയോ? എനിക്ക് പൊറോട്ടയും ബീഫും മതി. ഹേ, ഹാ, ശരി. ഇരുവരും പൊറോട്ടയും ബീഫും കഴിക്കുന്നു. അതെ, എടി പയ്യത്തിന് നിറകെ കയറും. മഹേഷേട്ട, വിഴുങ്ങിട്ട് പറ, വിഴുങ്ങിട്ട് പറ. മഹേഷേട്ട, ആ പട്ടി സഞ്ജു ഇല്ലേ, അവൻ പണ്ടാറടങ്ങുള്ളൂ. അവൻ മുടിഞ്ഞു. ഹേ ഹേ, എന്തിനാ ഇങ്ങനെ അയാളെ പ്രാകുന്നേ? അയാളുടെ അപ്പം കാരണമല്ലേ, ചുമ്മാ ഒരാളെ പ്രാഗല്ലേ വേണ്ടേ? മഹേഷേട്ട, അവൻ എന്നെ ചതിച്ച്. അവൻ എന്നെ കൊണ്ട് കറങ്ങാൻ പോകുമ്പോഴേ സിപ്പപ്പ മാത്രമേ വാങ്ങി തന്നിട്ടുള്ളൂ. അത്രയ്ക്ക് അർക്കീസ് ആ പന്നി. ഓഹോ, കരയാതെ കരയാതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്നാ മഹേഷേട്ട? എൻ്റെ അനിയത്തിയില്ലേ, അവളെപ്പോഴും എന്നോട് പറയും അവളുടെ ചങ്കത്തിയെപ്പോലെ ഒരു റൗഡി പെണ്ണ് അവളുടെ നാത്തൂനായി വരണമെന്ന്. ഏ, എടി, ഞാനൊന്ന് ചോദിക്കട്ടെ, വരുന്നോ എൻ്റെ പെണ്ണായിട്ട്? ഏ, അയ്യോ, വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. മഹേഷേട്ട എന്നാ പറഞ്ഞേ? കുന്തം. ഇപ്പം എന്നാ പറഞ്ഞേ? ഞാൻ നിന്നെ കെട്ടട്ടേന്ന്. ഹേ, ശരിക്കും? വേണ്ട, വേണം, വേണ്ട മഹേഷേട്ട, വേണം, വേണവെടി. ഞാൻ നിന്നെ കെട്ടുപടി വായടി. ദേ, ഞാൻ ഒരു കാര്യം പറയാം. എന്നാ? എന്നെ കെട്ടണ്ട, ഞാൻ കിട്ടും. എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അർക്കീസല്ല. എന്നെ സ്നേഹിച്ച സിപ്പപ്പിന് പകരം ഇതുപോലെ പൊറോട്ടയും ഇറച്ചിയും വാങ്ങിത്തരാം. ശരിക്കും? ആ, എന്നാ മഹേഷേട്ടനെ ഞാൻ കെട്ടാം. നീ എന്നെ കെട്ടുമോ? കെട്ടാം മഹേഷേട്ടാ. അപ്പോൾ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമല്ലേ? ഹാ, ഞാൻ മഹേഷേട്ടനെ കെട്ടും. ഹെടി, ഞാൻ പെണ്ണല്ല, ആണാ. ഓ, നിന്നെ എനിക്ക് പേടിയാടി. നീ ആണാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മഹേഷേട്ടാ, ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. ആ ഡൗട്ട് നമുക്ക് തീർക്കാവേ. ഛേ, എന്തൊരു വർഗമായത്, ഇവള് പെണ്ണ് തന്നെയാണോ? അതാ ഞാൻ പറഞ്ഞേ ഡൗട്ട് തീർക്കാന്ന്. ഷോ, നാണം കെട്ടതേ. അപ്പോഴതാ യോഗിയുടെ വണ്ടി വന്ന് മുന്നിൽ നിർത്തുന്നു. അളിയ, എന്തുണ്ട്, സുഖമല്ലേ? അളിയനെന്താ ഇവിടെ? ചുമ്മാ ഇതിലേ വന്നപ്പോൾ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. ഓ, ഈ ഓവർ സ്മാർട്ടുകാരി ഉണ്ടല്ലോ, അപ്പം കീരീം ബാബും ഒന്നിച്ചൊരു കളത്തിലല്ലേ? അളിയ,
ഒരു 5 മിനിറ്റ് എനിക്ക് അളിയനുമായിട്ട് സംസാരിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ? ഹാ.